சரண ஜபம் கேட்டுணரேனம் சபரிமல பெருமாளே சுவாமியே சரண ஐயப்போ நம்ம ஆடாம போன பாட்டு ஐயப்ப சுவாமின்னு பாட்டா தேடி வரும் கண்ணுகள் ஞா அம்பலத்தில் எல்லாம் போய் பிரார்த்திச்சு ஜட்ஜஸின் வேண்டி குட்டிகளுக்கு வேண்டி சாமவேதம் நாவில் உணர்த்திய சுவாமியே என்னே ஸ்வர பூஜா மலராக்கி தீர்க்கணே தத்துவமசி பொருளே நித்ய சத்யதயா நிதியே இனி கல்பாந்த மெழியிதழ் துறந்தீடனே மண்ணணி மாமலமேலே கற்பூர கடலே കന്യയ്യപ്പനാണ്. കന്യയ്യപ്പന്മാരെ അയ്യപ്പ സ്വാമിക്ക് ഭയങ്കര ഇഷ്ടോ അല്ലേ? മോള് എന്നാ പോണേ മലയില്? ഞാൻ ഇന്നലെ പോയി. ഓ, ഇന്നലെ പോയി? പോയിട്ട് വരുന്ന വഴിയല്ലേ? ആ, എന്തി അരവണ? അപ്പം എവിടെ? തട്ടി സ്വന്തമായിട്ട്, അതൊക്കെ സ്വന്തമായിട്ട് കഴിച്ചു. എന്തായാലും മോക്കൊരു പാട്ട് പാടിത്തരാം കേട്ടോ. കണ്ണോളം കണ്ടത് പോര, കാതോളം കേട്ടത് പോര, അയ്യന്റെ മായകൾ ചൊന്നാൽ തീരുമോ ഗുരുസ്വാമി? കണ്ണോളം കണ്ടത് പോര, കാതോളം കേട്ടത് പോര, അയ്യന്റെ മായകൾ ചൊന്നാൽ തീരുമോ ഗുരുസ്വാമി? അയ്യൻ ശരണം സ്വാമിയെ, നീ അഭിഷേകം സ്വാമിക്ക്, കർപ്പൂരത്തിരി കൽക്കണ്ട കിഴി കാണിപ്പൊന്നും നടയ്ക്കുവെക്കുന്നി. കണ്ണോളം കണ്ടത് പോര, കാതോളം കേട്ടത് പോര, അയ്യന്റെ മായകൾ ചൊന്നാൽ തീരുമോ ഗുരുസ്വാമി? ഓ ഓ ഓ സ്വാമിയേ ശരണമേ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു അല്ലേ? താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പൊ ഇന്ന് മോളും തകർത്തു പാടിക്കോ. സ്വാമി, അയ്യപ്പ സ്വാമി, അയ്യപ്പ സ്വാമി.
ലിറ്റിൽ ഏഞ്ചൽ കുട്ടി, അയ്യപ്പ കുട്ടി, കന്നിക്കുട്ടി, മനോഹരമായിട്ട് പാടി. കാരണം ഇത്രയും വരികൾ ഓർത്ത് നിൽക്കുക ഈ പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു മഹാസംഭവമല്ലേ. കാരണം അതിന്റെ ലിങ്ക് ബീജം വരുമ്പോ വിട്ടുകൊടുത്തിട്ട് അവിടെ കറക്റ്റായിട്ട് എടുക്കുക, ഇതൊക്കെ ചില്ലറ കാര്യമാണോ? ഇതെന്താ ഇത്ര കൃത്യമായിട്ട് പാടിയെന്നറിയോ? ഇന്നലെ ശബരിമലയിൽ പോയി തൊഴുതിട്ട് വന്നപ്പോ അയ്യപ്പന് തോന്നി, എന്നാ ഇരിക്കട്ടെ ഒരു വരം, നമ്മുടെ മേദിക കുട്ടി അങ്ങ് അപാരമായിട്ട് പാടട്ടെ എന്ന് അയ്യപ്പന് തോന്നി. അപ്പൊ അത് സംഭവിച്ചു. അയ്യപ്പ സ്വാമി ഇഷ്ടമാണോ? അങ്കിൾ ഏകദേശം ഒരു 10-20 മല ചവിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കുറെ നാളായിട്ട് പോകാറില്ല, പക്ഷെ എങ്കിലും എനിക്ക് ഹരിവരാസൻ അവാർഡ് കിട്ടി. അന്ന് ഞാൻ വീണ്ടും കുറെ നാളിന് ശേഷം ശബരിമല പോയി. സത്യത്തിൽ അത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. കാരണം പമ്പയിൽ അയ്യപ്പ സന്നിധാനത്തിന് മുമ്പിൽ വെച്ചിട്ടാണ് എനിക്ക് ആ അവാർഡ് കിട്ടിയതും. അന്ന് ഞാൻ തെലുങ്കിലും കന്നഡയിലും മലയാളത്തിലും തമിഴിലും, അപ്പോൾ ഈ അവാർഡ് വാങ്ങിച്ചതിന് ശേഷം 4 ഭാഷയിൽ പാടി. തലേ ദിവസമാണ് പഠിച്ചത് തെലുങ്ക്. അത് ദാസേട്ടൻ പാടിയ ഒരു തെലുങ്ക് പാട്ടായിരുന്നു, ഓർമ്മയില്ല. എന്തായാലും മോൾ അസാധ്യമായിട്ട് പാടി കേട്ടോ മോളെ. കുറെ പ്രാവശ്യം ചോദിക്കാറില്ലേ ഈ അനു മേഡം എവിടെ പോയിന്ന്? ആ എന്റെ റൂമിൽ ഒന്ന് ചോദിച്ചില്ലേ? അപ്പൊ ഞാനെന്താ പറഞ്ഞ, അനുവേണ്ടി കാശിക്ക് പോയെന്ന് പറഞ്ഞില്ലേ? എന്റെ റൂമിന്റെ അവിടെ ഒന്ന് ചോദിച്ചില്ലേ എന്റെ അടുത്ത്? ഇപ്പൊ ഞാൻ കാശിയിൽ നിന്ന് പിടിച്ചോണ്ട് വന്നിരിക്കാം. കുഞ്ഞി പറഞ്ഞതുകൊണ്ട് വാക്കുട്ടിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നല്ല വിശേഷമാണ്. ഞാന് കാശി വിശ്വനാഥരെ കണ്ടു. അപ്പൊ എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു നല്ലോണം പാടാൻ സാധിക്കട്ടെ എല്ലാവർക്കും. ഈ ജഡ്ജസ് ഒക്കെ നല്ലോണം ജഡ്ജ്മെന്റ് ചെയ്യണേ, മാർക്ക് നല്ലോണം തരണേ, ഒന്നും കളിയാക്കാതെ, എന്നെ ഒന്നും കളിയാക്കാതെ, അങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതെ, മിസ് ചെയ്തു എന്നെ. അയ്യോ, ഞാൻ മിസ് ചെയ്തു. ഞാനൊന്ന് പാട്ട് പാടി തരട്ടെ, എന്റെ ഗുരുനാഥരുടെ പാട്ട്. ഉള്ളത്തിലെ ഒരു ദൈവമുണ്ട് എന്നാൽ ഉണ്മയ നീതാനപ്പ അയ്യപ്പ, ഉണ്മയ നീതാനപ്പ. നെറ്റയിൽ തിരുനീരും ഭക്തിയാൽ പന്നീരും നാൻ തരുവേ അയ്യപ്പ, ഉനക്ക് നാൻ തരുവേനയ്യപ്പ, അയ്യപ്പ നാൻ തരുവേനയ്യപ്പ, അയ്യപ്പ നാൻ തരുവേനയ്യപ്പ. പമ്പയിൽ നീരാടി ഭക്തികൾ കൊണ്ടാടി ദീപങ്ങൾ പാർപ്പിനപ്പ, പമ്പയിൽ നീരാടി ഭക്തികൾ കൊണ്ടാടി ദീപങ്ങൾ പാർപ്പിനപ്പ, മകര ദീപങ്ങൾ പാർപ്പേനപ്പ, അയ്യപ്പ ദീപങ്ങൾ പാർപ്പേനപ്പ, അയ്യപ്പ ദീപങ്ങൾ പാർപ്പേനപ്പ. എന്റെ ഗുരു ചെയ്ത ഒരു പാട്ടാണ് തഞ്ചാവൂർ കല്യാൺ രാമൻ സാർ. അപ്പൊ മോൾക്ക് വേണ്ടിയാണ്. അതെ, സുഖാണോ ചോദിച്ചോ? രാഹുലോ പാടിയില്ലായിരുന്നോ? മഞ്ചാടി മണി കൊണ്ട് മാണിക്ക കൂടം നിറഞ്ഞു. മതിയോ? മഞ്ചാടിയുടെ ടൈറ്റിൽ സോങ്. അത് മതിയോ? വാക്കുട്ടിക്ക് വേണ്ടി ഐ ലവ് യു ഒരു പാട്ട്. പമ്പ വിളക്കിനു പപ്പടം കാച്ചാൻ അമ്പിളി മാമൻ വന്നല്ലോ, പായസം വെക്കുമ്പം പാലു കുറുക്കാൻ പള്ളി നിലാവും വന്നല്ലോ.
പത്തല്ലൊരു നൂറല്ലൊരു പതിനായിരമല്ലോ നക്ഷത്ര ദീപങ്ങൾ കാണുന്നു. പമ്പയിലാത്തിരി വെട്ടങ്ങൾ പൊന്നിന്റെ കുമ്പിളും കൊണ്ടു നടക്കുന്നേ. പമ്പ വിളക്കിനു പപ്പടം കാച്ചാൻ അമ്പിളി മാമൻ വന്നല്ലോ. പായസം വെക്കുമ്പം പാലുകൂറുക്കാൻ പള്ളിനിലാവും വന്നല്ലോ. പത്തല്ലൊരു നൂറല്ലൊരു പതിനായിരമല്ലോ നക്ഷത്ര ദീപങ്ങൾ കാണുന്നു. പമ്പയിലാത്തിരി വെട്ടങ്ങൾ പൊന്നിന്റെ കുമ്പിളും കൊണ്ടു നടക്കുന്നേ. ചെറിയൊരു പ്രതീക്ഷ ഉണ്ട്. എല്ലാം തകർത്തോണ്ട് ഞങ്ങൾ റെഡിയാണ്. ഇത് കേൾക്കാനാണ് നന്നായിട്ട് പാടി. മാളികപ്പുറം അല്ലേ നീ? നീ പാടി അയ്യപ്പന് ഇഷ്ടാവും കേട്ടോ. അതിനകത്ത് ആ എന്താ ആ പാട്ടിന് വേണ്ട അതുണ്ടായിരുന്നു. നീ നിന്ന് പാടുന്ന കാണാൻ തന്നെ എന്ത് രസാടാ. നിനക്കൊരു സ്നേഹവുമില്ല കേട്ടോ നിന്റെ ആ കേൾക്കുമ്പോ. ഒന്ന് നിർത്തുവോ? അത് പറഞ്ഞിട്ടാ മക്കൾ നിക്കുന്നത്. ഒരു ഇൻട്രസ്റ്റും ഇല്ല. ആകെ സ്നേഹമുള്ള അനുവിന്റെ അടുത്ത് മാത്രമേ അനു മാതോ കാശി പോയി കിടക്കുന്ന ഒരാളാ മക്കളെ. ഞങ്ങളെ രണ്ടുപേരുണ്ട് ഇപ്പൊ ലിസ്റ്റിൽ. ഞങ്ങളെ ആരും അതല്ല. ഈ ഇത്ര വലിയ പാട്ട് മൂന്ന് ചരണങ്ങള്, ഒരു അനുപല്ലവി രണ്ട് ചരണം, മൂന്ന് ചരണങ്ങള്, ലിറിക്സ് ഒന്നും തെറ്റാണ്ട് കറക്റ്റ് ഓർഡറിൽ, ഓർക്കസ്ട്രക്കാരെയൊക്കെ നോക്കി കൈയൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ തെറ്റിച്ചാലേ അവര് തെറ്റരുത്. പക്ഷെ മോള് തെറ്റിച്ചില്ല. അപ്പൊ മോളുടെ പാട്ട് കേട്ട് അയ്യപ്പൻ പ്രസാദിച്ചു എന്നുള്ള 100% ഉറപ്പാണ് കേട്ടോ. അപ്പൊ എന്നെ കൂടെ ഇഷ്ടം അയ്യോ അങ്ങനെ നിക്കുക. മോളെ എനിക്ക് എന്നെയും കൂടെ അങ്ങനെ പറയാനാക്കാം.